നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ മുഴുവൻ പസഫിക് മേഖലയിൽ നിന്നും ചൈനയെ ഏത് വിധേനയും തുരത്തി ഓടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യക്കൊപ്പം അണിചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം നടത്തുന്നതിനിടയിൽ ലോകരാജ്യങ്ങൾ, G7 രാജ്യങ്ങൾ ഒരുപോലെ പറഞ്ഞിരിക്കുന്ന, ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ചൈനയുടെ ഇത്തരത്തിലുള്ള പോലീസ് കളി ഇനി അവസാനിപ്പിക്കണം, സൈനിക ശക്തി ഉപയോഗിച്ച് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒരു രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്ന തന്ത്രം ഇനി വിലപ്പോകില്ല, അതിനെ തടയിടണമെന്ന് തന്നെയാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയെ ഒറ്റപ്പെടുത്താനായി അല്ലെങ്കിൽ ചൈനയെ നിലക്കി നിർത്താനായി ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുന്നു, ഇന്ത്യ മുന്നിട്ടിറങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു വിഷയം ചൂണ്ടിക്കാട്ടി ചൈനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കടുത്ത വിമർശനവുമായി CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ചൈനയെ ഒറ്റപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും ഇതൊരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിച്ച് നൽകാൻ കഴിയുന്നതല്ല എന്നുമാണ് CPM വിമർശിച്ചിരിക്കുന്നത്. ചൈനയുമായിട്ടുള്ള വാണിജ്യ വ്യവസായ ബന്ധം ദുർബലപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്കൊന്നും തന്നെ നേടാനില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ഘടകത്തിൽ നൽകിയിരിക്കുന്നത്. ചൈനയെ അകറ്റി നിർത്താനുള്ള ഒരു നടപടി തന്നെയാണ് ലോകരാജ്യങ്ങൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ചൈനയുമായി നേരത്തെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യാപാര ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിർത്തി പ്രശ്നങ്ങളും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തിയത് മൂലം, ലോകരാജ്യങ്ങളിൽ ചിലരെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ ചൈന നടത്തിയ കുതന്ത്രങ്ങൾ മൂലം ഇന്ത്യക്ക് കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയായിരുന്നു പലതരത്തിലുള്ള വ്യാപാര ഇടപാടുകളിൽ അതിർത്തി വരുത്തിയതും. ചൈനയിൽ നിന്നും പല കാര്യങ്ങൾ, പല വ്യാപാര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിച്ചതും. ഈ ഒരു നടപടി ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നു. ശേഷം അമേരിക്കയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ആപ്ലിക്കേഷനുകൾ പോലും നിർത്തലാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യയും അമേരിക്കയും കടന്നിരുന്നു. ഇന്ത്യ അമേരിക്കൻ സൈനിക ചേരിക്കൊപ്പം കൂടി ചൈനയ്ക്കെതിരെ നിലകൊള്ളുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലും CPM നടത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റെവിടെയുമല്ല, CPM-ന്റെ തന്നെ ഔദ്യോഗിക മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിലെ മുഖപത്രത്തിലാണ് ഇന്ത്യക്കെതിരായ ഈ പരാമർശം CPM ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ സൈനിക സഖ്യം രൂപീകരിക്കുകയാണെന്നും ഇത് ചൈനയ്ക്കുള്ള വെല്ലുവിളിയാണ്, ചൈനയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഈ ലേഖനത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. ചൈന ഇത് തകർക്കുമോ എന്ന ഭീതി ഒരുപക്ഷേ CPM-ന് ഉണ്ടായിക്കാണാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരമൊരു പരാമർശം, ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് അതും ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. ചൈനയുമായി ഇന്ത്യക്കുള്ളത് കേവലം അതിർത്തി പ്രശ്നമാണെന്നുള്ളത് ലഘൂകരിച്ചാണ് CPM ഈ മുഖപത്രത്തിൽ പറയുന്നത്. ഒട്ടും തന്നെ ലഘൂകരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല. നമ്മുടെ മണ്ണ് ആവശ്യപ്പെടുന്നത് ആരായിരുന്നാലും അത് നമ്മുടെ ശത്രു തന്നെയാണ്. ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം, ഉപദേശമാണ് CPM മുന്നോട്ട് കാട്ടുന്നത്. വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണെന്നും അത് മുന്നിൽ കണ്ടുകൊണ്ട് മേഖലയിലെ രാജ്യങ്ങളുമായി സമാധാനം പുലർത്തണമെന്നുമാണ് ചൈനീസ് അധിനിവേശ ശ്രമങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. ഒരു കാരണവശാലും ഇത്ര ലഘൂകരിക്കേണ്ട വിഷയങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യക്ക് പൊറുക്കാവുന്ന തെറ്റല്ല പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ചർച്ചകളിലൂടെയും മറ്റ് സമാധാന നീക്കങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിദേശകാര്യ വക്താക്കളൊക്കെ അത് പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും അനുനയ ശ്രമങ്ങളിലൊന്നും തന്നെ വേണ്ട വിധത്തിലൊരു തീരുമാനം കൈക്കൊള്ളാത്തത് അത് ചൈന തന്നെയാണ്, ചൈനയുടെ കാർക്കശ്യ നിലപാട് തന്നെയാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഇന്ത്യ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട രീതിയിലേക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഇപ്പോഴുണ്ടായ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായത് എന്നുള്ള കാര്യം CPM വിശദീകരിക്കേണ്ടതാണ്. ഇന്ത്യയെ ഇത്തരത്തിൽ നിശിതമായി വിമർശിച്ചുകൊണ്ട് നേരത്തെയും ഇത്തരത്തിൽ പീപ്പിൾസ് ഡെമോക്രസിയിൽ ലേഖനം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ വിമർശിച്ചു എന്നത് മാത്രമല്ല, ചൈനയെ പിന്തുണച്ചുകൊണ്ടും ലേഖനത്തിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പീപ്പിൾസ് ഡെമോക്രസിയുടെ പബ്ലിഷറും. മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് മുഖ്യ പത്രാധിപരും. ഈ സാഹചര്യത്തിൽ ഈ കുറിപ്പ് അല്ലെങ്കിൽ ഈ ലേഖനം വലിയ തോതിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇൻഡോ പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളുടെ വികസനത്തിൽ ഇന്ത്യ സുപ്രധാന പങ്കാളിയായി മാറിയതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെയും അഖണ്ഡതയെയും ഇന്ത്യ മാനിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു ഭംഗം വരുത്തുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയം തന്നെയാണ് ഇന്ത്യക്കും അതുപോലെ മറ്റ് രാജ്യങ്ങൾക്കുമുള്ളത്. പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖല ആവശ്യമാണെന്നാണ് അദ്ദേഹം അതിന് കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റവും പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനുമുള്ള ശ്രമങ്ങൾക്കുമിടയിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം കൂടി നടത്തിയിരിക്കുന്നത്. ഭാരതം ഈ മുൻഗണനകളെ ഒക്കെ തന്നെ മാനിക്കുന്നുണ്ട്, ഈ രാഷ്ട്രങ്ങളുടെ വികസന പങ്കാളിയായതിൽ അഭിമാനിക്കുന്നുണ്ട്. മാനുഷിക സഹായമായിരുന്നാലും വികസനമായിരുന്നാലും നിങ്ങൾക്ക് ഇന്ത്യയെ ഒരു വിശ്വസനീയ പങ്കാളിയായി തന്നെ കാണാവുന്നതാണ്.
നമ്മുടെ സഹായം ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ സമീപനം മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണെന്നാണ് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളിലൂടെ തന്നെ മാനുഷിക മൂല്യങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ തന്നെ ഏതുതരത്തിലുള്ള വിള്ളലോ അല്ലെങ്കിൽ ഭംഗമോ വരുത്തുന്ന രാഷ്ട്രങ്ങളായിരുന്നാലും അവരെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഒരു ശ്രുതി തന്നെയാണതിൽ നിഴലിച്ച് കേൾക്കുന്നത്. ഇതുതന്നെയാണ് ചൈനയ്ക്കും കൂടുതൽ ചങ്കെടുപ്പ് വർദ്ധിച്ചിരിക്കുന്നത്.